നമസ്കാരം പ്രിയ കൂട്ടുകാരെ, ദ കിഡ്സ് എഡ്യൂസോണിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സഞ്ചാര സാഹിത്യം എന്ന സാഹിത്യ വിഭാഗത്തെ മലയാളത്തിൽ വളർത്തിയെടുത്ത പ്രശസ്ത സാഹിത്യകാരനാണല്ലോ എസ് കെ പൊറ്റക്കാട്. അദ്ദേഹത്തിന്റെ ജീവചരിത്ര കുറിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ. എസ് കെ പൊറ്റക്കാട്, ഒറ്റ വായനയിൽ തന്നെ മനസ്സിൽ പതിയുന്ന അനേകം ഓർമ്മ ചിത്രങ്ങൾ തന്റെ കൃതികളിലുടനീളം വരച്ചിട്ട ശങ്കരൻകുട്ടി കുഞ്ഞിരാമൻ പൊറ്റക്കാട് എന്ന എസ് കെ പൊറ്റക്കാട് 1913 മാർച്ച് 14 കോഴിക്കോട് ജനിച്ചു. മുണ്ടയോട് ചാലിൽ കിട്ടൂലി, ഇംഗ്ലീഷ് അധ്യാപകനായ കുഞ്ഞിരാമൻ എന്നിവരായിരുന്നു അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ. കോഴിക്കോട് ചാലപ്പുറം ഗണപതി സ്കൂൾ, സാമൂതിരി സ്കൂൾ എന്നിവിടങ്ങളിൽ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം കോഴിക്കോട് സാമൂതിരി കോളേജിൽ നിന്ന് ഇന്റർമീഡിയറ്റ് പാസ്സായി. തുടർന്ന് കോഴിക്കോട് നാഷണൽ ഗുജറാത്തി സ്കൂളിൽ അധ്യാപകനായി ചേർന്നു. ഇക്കാലത്ത് തന്നെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ ആകൃഷ്ടനായി ജോലി രാജിവെച്ചു. ആദ്യ കഥയായ രാജനീതി സാമൂതിരി കോളേജ് മാഗസീനിൽ പ്രസിദ്ധപ്പെടുത്തി. കോഴിക്കോട് നിന്നും പ്രസിദ്ധീകരിച്ച ആത്മവിദ്യാ കാഹളത്തിൽ 1929 മകനെ കൊന്ന മദ്യം എന്ന കവിത പ്രസിദ്ധീകരിച്ചു. 1947 ആദ്യത്തെ സഞ്ചാര സാഹിത്യ കൃതിയായ കാശ്മീർ പ്രസിദ്ധീകരിച്ചു. തുടർന്ന് കാവ്യാത്മകമായ ഭാഷയിൽ അനേകം നോവലുകളും സഞ്ചാര സാഹിത്യ കൃതികളും എസ് കെ പൊറ്റക്കാട് മലയാളിക്ക് സമ്മാനിച്ചു. കാപ്പിരികളുടെ നാട്ടിൽ, നൈൽ ഡയറി, പാതിരാ സൂര്യന്റെ നാട്ടിൽ, ബാലിദ്വീപ്, ലണ്ടൻ നോട്ട്ബുക്ക്, ആഫ്രിക്ക, യൂറോപ്പ്, ഹിമാലയൻ സാമ്രാജ്യത്തിൽ എന്നിങ്ങനെ വിഖ്യാതമായ യാത്രാവിവരണ കൃതികളും, വിഷകന്യക, മൂടുപടം, ഒരു ദേശത്തിൻ്റെ കഥ, ഒരു തെരുവിൻ്റെ കഥ തുടങ്ങിയ പ്രശസ്തമായ നോവലുകളും അനേകം ചെറുകഥകളും ആ തൂലികയിൽ നിന്നും പിറന്നു. എൻ്റെ വഴിയമ്പലങ്ങൾ എന്ന പേരിൽ ആത്മകഥാപരമായ രചനയും അദ്ദേഹം നിർവഹിച്ചിട്ടുണ്ട്. 1952 അദ്ദേഹത്തിൻ്റെ വിവാഹം. ഭാര്യ ജയവല്ലി. 1957 ലോക്സഭയിലേക്ക് മത്സരിച്ച് പരാജയപ്പെട്ടുവെങ്കിലും പിന്നീട് 1962 സാക്ഷാൽ സുകുമാർ അഴീക്കോടിനെ പരാജയപ്പെടുത്തി തലശ്ശേരി മണ്ഡലത്തിൽ നിന്നും അദ്ദേഹം ലോക്സഭയിലേക്ക് എത്തി. സമഗ്രമായ രചനാ ജീവിതത്തിന് ആദരമായി 1961 കേരള സാഹിത്യ അക്കാദമി അവാർഡും 1972 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ചു. ഒരു ദേശത്തിൻ്റെ കഥ എന്ന നോവലിന് 1980 ജ്ഞാനപീഠ പുരസ്കാരം അദ്ദേഹത്തിന് സമ്മാനിച്ചു. 1982 കോഴിക്കോട് സർവകലാശാല അദ്ദേഹത്തിന് ഡിലിറ്റ് ബിരുദം നൽകി ആദരിച്ചു. യാത്രകളെ ഏറെ ഇഷ്ടപ്പെട്ട, ഒട്ടനവധി പേരെ യാത്ര ചെയ്യാൻ പ്രേരിപ്പിച്ച എസ് കെ 1982 ആഗസ്റ്റ് 6 കാഴ്ചകളുടെ മറ്റേതോ ലോകത്തിലേക്ക് ഇനിയൊരു തിരിച്ചുവരവില്ലാത്ത വിധം യാത്ര തിരിച്ചു. 2003 ഇന്ത്യൻ തപാൽ വകുപ്പ് അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്കായി ഒരു സ്റ്റാമ്പ് പുറത്തിറക്കി. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി കോഴിക്കോട് പുതിയറയിലെ അദ്ദേഹത്തിൻ്റെ വീടിന് സമീപത്തായി എസ് കെ സാംസ്കാരിക നിലയം സ്ഥിതി ചെയ്യുന്നു. മലയാളത്തിലെ ജോൺ ഗന്ധർ എന്നും സഞ്ചാര സാഹിത്യത്തിലെ എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗ് എന്നുമാണ് ആരാധകർ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത്. യാത്രയെ ജീവിതമാക്കുകയും ജീവിതം തന്നെ യാത്രയാക്കുകയും ചെയ്ത അപൂർവം സാഹിത്യകാരന്മാരിൽ ഒരാളായിരുന്നു എസ് കെ. അവസാനിക്കാത്ത പ്രാർത്ഥനയാണ് ജീവിതം എന്ന് ബഷീർ പറയുമ്പോൾ, അവസാനിക്കാത്ത യാത്രയാണ് ജീവിതം എന്ന് തിരുത്തി എഴുതുകയായിരുന്നു എസ് കെ തൻ്റെ സഞ്ചാരം കൊണ്ട്. ആ മഹാസഞ്ചാരിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ ശിരസ് നമിച്ചുകൊണ്ട് മറ്റൊരറിവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.